ജീവിതത്തിൽ ആത്മീയതയെ ചേർത്തു പിടിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഐ.എ.എസ്. സ്ത്രീകളെ ശാക്തീകരിക്കേണ്ട ആവശ്യം ഇന്നില്ലെന്നും അവർ ശക്തിയുള്ളവരാണെന്നും പോത്തൻകോട് ശാന്തിഗിരി ഫെസ്റ്റിൽ കളക്ടർ. ശാന്തിഗിരി ഫെസ്റ്റിനോടനുബന്ധിച്ച പെൺകുട്ടികളുടെ സാംസ്കാരിക വിഭാഗമായ ഗുരുമഹിമ അന്താരാഷ്ട്ര ഗേൾസ് ഡേയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷത്തെ കണ്ടെത്തണമെങ്കിൽ കേവലം ഭൗതികത മാത്രം പോരാ, അതിന് ആത്മീയതയെ കൂടി ചേർത്ത് പിടിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി. ശാന്തിഗിരി ഫെസ്റ്റിനോടനുബന്ധിച്ച് പെൺകുട്ടികളുടെ സാംസ്കാരിക വിഭാഗമായ ഗുരുമഹിമ അന്താരാഷ്ട്ര ഗേൾസ് ഡേയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ശാന്തിഗിരി ആശ്രമത്തിലേക്ക് കടന്നു വന്നപ്പോൾ മനസ്സിന് അതിയായ ശാന്തത അനുഭവപ്പെട്ടെന്നും സന്യാസിനിമാരെ കണ്ടപ്പോൾ അവരിൽ ഒരാളാകാൻ ആഗ്രഹമുണ്ടായെന്നും പറഞ്ഞുകൊണ്ടാണ് ജില്ലാ കളക്ടർ പ്രസംഗം ആരംഭിച്ചത്. സ്ത്രീകളെ ശാക്തീകരിക്കേണ്ട ആവശ്യമിന്നില്ല, കാരണം അവർ ശക്തിയുള്ളവരാണ്. ശക്തിപ്പെടുത്തേണ്ടത് പെൺകുട്ടികൾ ജീവിക്കുന്ന സാഹചര്യത്തെയും സമൂഹത്തെയും എന്നും ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടി. ചില ദിവസമായിട്ട് ഞാൻ ജസ്റ്റ് വിചാരിക്കുന്നുണ്ടായിരുന്നു, ന്യൂസ് പേപ്പറൊക്കെ കണ്ടു, ഇതുപോലെ ഒരു വലിയ പരിപാടി നമ്മുടെ ഈ ആശ്രമയിൽ നടത്താൻ പോകുകയാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ട് പോകണം, എന്തെങ്കിലും ദിവസം ഞാൻ എന്റെ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് ആശ്രമം അടുത്ത് പോവാം. So, you know, they say that you are able to manifest the things. So somehow that happened. ആശ്രമത്തിലെത്തിയ ജില്ലാ കളക്ടർ പ്രാർത്ഥനാലയവും താമരപർണശാലയും സഹകരണ മന്ദിരവും ഗുരുവിന്റെ ഉദ്യാനവും സന്ദർശിച്ചു. ശാന്തിഗിരി ഫെസ്റ്റിൽ ആരംഭിക്കുന്ന സാഹിത്യോത്സവത്തിന് മുന്നോടിയായി ഗുരുധർമ്മ പ്രകാശന സഭ അംഗങ്ങൾ ചേർന്ന ഫെസ്റ്റ് നഗരിയിലെ ഒ.വി. വിജയൻ സ്മൃതിവേദിയിൽ മൺചിരാതുകളും തെളിയിച്ചു. ഹാപ്പിനെസ് ഗാർഡനിൽ നടന്ന പ്രതിദിന പരിപാടിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് പ്രശസ്ത കവി വിനോദ് വൈശാലി കവിതയുടെ പൂക്കാലം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. സാഹിത്യോത്സവത്തിന് ഇന്ന് വൈകിട്ട് 3:30 തുടക്കമാകും. ജനം, തിരുവനന്തപുരം.